തനിക്കിന്ന് മുതൽ മൂന്നല്ല മക്കൾ നാലെന്ന് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫ്. മരിച്ച അർജുന്റെ കുട്ടിയെ സ്വന്തം കുട്ടികൾക്കൊപ്പം വളർത്തുമെന്നും മനാഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അർജുന്റെ മാതാപിതാക്കൾക്ക് ഇനിയുള്ള കാലം മകനായി കൂടെയുണ്ടാകും. കഴിഞ്ഞ 72 ദിവസങ്ങളായി ശിരൂരിൽ തിരച്ചിലിനായി അലയുമ്പോൾ കലായിലെ തന്റെ സ്ഥാപനം മറ്റൊരാൾ കയ്യേറി മരമെല്ലാം വിറ്റുവെന്നും മനാഫ് പറഞ്ഞു. മനാഫിന്റെ ദൃഢനിശ്ചയത്തിന്റെ കൂടി ഭാഗമായിട്ടായിരുന്നു ഒരു ഘട്ടത്തിൽ അവസാനിച്ചെന്ന് തോന്നിയ തിരച്ചിൽ 70 ദിവസം പിന്നിട്ടിട്ടും തുടർന്നത്. ഇതുപോലൊരാൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിലെന്ന് പറഞ്ഞ് മനാഫിനെ വാഴ്ത്തുകയാണ് സമൂഹമാധ്യമങ്ങൾ. ശിരൂർ ഗംഗാവലിപ്പുഴയിൽ ലോറി കണ്ടെത്തിയ ശേഷം മിങ്ങിപ്പൊട്ടി മനാഫ് പറഞ്ഞ വാക്കുകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ആ വണ്ടി പൊന്തിക്കുക, ആ ക്യാബിനിന്റെ ഉള്ളിൽ നിന്ന് അവനെ എടുക്ക, എനിക്ക് ആ വണ്ടിയും വേണ്ട, മരവും വേണ്ട, ഒരു സാധാരണക്കാരന് കഴിയുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു, അവന്റെ വീട്ടുകാർക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കുകയാണ്. ഒരാൾ ഒരു കാര്യത്തിന് ഉറപ്പിച്ചിറങ്ങിയാൽ അത് സാധിക്കും, ആര് കൂടെയില്ലെങ്കിലും സാധിക്കും. ആ ലോറി എനിക്ക് വേണ്ട, ഓനെ മതിയായിരുന്നു, മനാഫിന്റെ വാക്കുകളാണിത്. അതേസമയം അർജുന എന്ത് സംഭവിച്ചു എന്ന ഒരൊറ്റ ഉത്തരത്തിനായാണ് കുടുംബം കാത്തിരുന്നതെന്നും കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തുവെന്നും അർജുന്റെ സഹോദരി അഞ്ജു. മലയാളികളും കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ യൂട്യൂബ് ചാനലുകൾ നടത്തിയ വ്യാജ പ്രചാരണം വേദനിപ്പിച്ചുവെന്നും കുടുംബത്തിനും ലോറി ഉടമ മനാഫിനും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം തന്നെ സഹായിച്ചത് MBA രാഘവൻ MP ആണ്. സംസ്ഥാന സർക്കാരും പ്രതിനിധികളെ അയച്ച കുടുംബത്തോടൊപ്പം നിന്നു. കർണാടക MLA സതീഷ് കൃഷ്ണ സെയിൽ അടക്കം കൂടെ നിന്നതുകൊണ്ടാണ് ട്രെഡ്ജർ പരിശോധന നടന്നത്. ട്രെഡ്ജിംഗ് സാധ്യമാക്കാൻ KC വേണുഗോപാലും MK രാഘവനും നേരിട്ട് സമ്മർദ്ദം ചെലുത്തി. കുടുംബത്തിന് വേണ്ടി ജിതിനാണ് എല്ലാം ചെയ്തത്. മനാഫ് മറ്റൊരു രീതിയിലും കാര്യങ്ങൾ ചെയ്തു. അർജുന് വേണ്ടി പലരും പല രീതിയിലുള്ള മാർഗങ്ങളാണ് സ്വീകരിച്ചത്. എല്ലാവർക്കും ഉത്തരം കിട്ടി. ലോറി കണ്ടെത്തുമെന്നും അതിന് സമയമെടുക്കുമെന്നും കാർവാർ SP കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. തുടക്കത്തിൽ തെറ്റായ വിവരങ്ങൾ അറിയിച്ച് ചിലർ കുടുംബത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിച്ചു. കർണാടക ഭരണകൂടം ഈശ്വർ മാൽപ്പയെ തഴഞ്ഞതല്ല എന്ന് മഞ്ജു കൂട്ടിച്ചേർത്തു. DNA നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നുവെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുമെന്നും പറഞ്ഞ അവൾ കുടുംബത്തോടൊപ്പം നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തു. അതേസമയം കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി ട്രക്ക് ഡ്രൈവറായ അർജുന്റെ ലോറി കണ്ടെത്തിയത് ഗംഗാവലിപ്പുഴയിൽ 12 മീറ്റർ ആഴത്തിലാണ്. കാണാതായി 72 ദിവസം ലോറിയും അതിനുള്ളിൽ മൃതദേഹവും കണ്ടെത്തി. രാവിലെ ട്രെഡ്ജിംഗ് കമ്പനിയുടെ ഡ്രൈവർമാർ നദിക്കടിയിൽ ലോറിയുടെ ഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് അതിൽ വടം കൊളുത്തിയിട്ടിരുന്നു. എന്നാൽ വേലിയേറ്റ സമയമായതിനാൽ അത് മുകളിലേക്ക് ഉയർത്താനായില്ല. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ 10 മിനിറ്റ് കൊണ്ട് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയപ്പോഴാണ് അർജുൻ ഓടിച്ച ലോറിയുടെ ക്യാബിനാണെന്ന് വ്യക്തമായത്. ഇക്കാര്യം ലോറിയുടമ മനാഫ് സ്ഥിരീകരിച്ചു. ക്യാബിനുള്ളിൽ മൃതദേഹവും ഉണ്ടായിരുന്നു. ക്യാബിനിൽ സംസ്ഥാന ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയ ശേഷമാണ് മൃതദേഹത്തിന്റെ ഭാഗം പുറത്തെടുത്തത്. ഈ സമയത്ത് കണ്ണീരോടെ സഹോദരി ഭർത്താവ് ജിതിനും ദൗത്യസ്ഥലത്തുണ്ടായിരുന്നു. അർജുന്റെ സഹോദരനും എത്തിയിരുന്നു. സഹോദരി 2 ദിവസം മുൻപ് കോഴിക്കോട്ടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. നേരത്തെ അടയാളപ്പെടുത്തിയ CP2 നിന്നാണ് ലോറി കണ്ടെടുത്തത്. ജൂലൈ 16 അർജുനെ കാണാതായത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.